ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. സാഹചര്യങ്ങളെ നമ്മൾ അതിജീവിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പഴിചാരുകയല്ല. പ്രിയമുള്ള കുട്ടികളെ, ഇന്നത്തെ വീഡിയോ പരീക്ഷ മാറ്റിവെക്കപ്പെട്ട SSLC പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. നമുക്കൊരു സാഹചര്യം വന്നെത്തിയിരിക്കുകയാണ്. തൊട്ട് അടുത്ത ദിവസം പരീക്ഷ എഴുതാനിരിക്കെ അത് അല്പസമയത്തേക്ക് കൂടി നീട്ടിവെക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നീട്ടിവെക്കൽ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളുടെ മനസ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്ത് അതിജീവിച്ച് നല്ല ഉന്നത വിജയം നേടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്ക്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക്, മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴേക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് സങ്കടപ്പെടേണ്ടവരല്ല. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിജീവനങ്ങൾ കണ്ട് വളരുന്നവരാണ്. കൊറോണ ആവട്ടെ നമ്മോട് ചോദിച്ചല്ലോ വന്നത്, അത് അതിൻ്റെതായ സമയത്ത് ആവുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ച ശീലമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇങ്ങനെ ഒരു പരീക്ഷയുടെ പേരിൽ വേവലാതിപ്പെടാതിരിക്കുക എന്നതാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആദ്യമായിട്ട് മൈൻഡ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ നെട്ടോട്ട് മോടിക്കൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലാണ് നിങ്ങളിപ്പോഴുള്ളത്. അത് നിങ്ങളുടെ വിധിയാണ്, അല്ലെങ്കിൽ അത് എൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് കരുതി ഓടി ഒളിക്കുകയോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളെ ചികഞ്ഞെടുത്ത് ദുഃഖിക്കുകയോ ചെയ്യേണ്ട നിമിഷമല്ല ഇപ്പോഴുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നു, ഇതൊക്കെ ഒരു അവസരങ്ങളാണ്. ഒരു മാസം കൂടി പഠിച്ച് ഉന്നത വിജയം, തിളങ്ങുന്ന വിജയം, മിന്നുന്ന വിജയം നേടാനുള്ള ഒരു അവസരം. അതിനെ അങ്ങനെ തന്നെ കാണുക. കാര്യങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചും അല്ലാത്ത രീതിയിലും എന്തൊക്കെയോ ആകട്ടെ, നമുക്കിത് കിട്ടിയൊരു അവസരമായിട്ട് തന്നെ പ്രിയപ്പെട്ട കുട്ടികൾ കണ്ടു തുടങ്ങണം എന്നതാണ് ആദ്യമായിട്ട് മൈൻഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘടകം. ഇതൊരു അവസരമാണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും? നമുക്ക് ഇന്ന് തൊട്ടുമുള്ള, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം വരെയുള്ള, അല്ലെങ്കിൽ നമുക്ക് April 8 പരീക്ഷയുടെ ടൈം ടേബിൾ പുതിയത് ഇറങ്ങിക്കഴിഞ്ഞു, അതുവരെയുള്ള ദിവസങ്ങളിൽ എങ്ങനെ നേടിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ടൈം സ്പിരിറ്റോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചായിരിക്കണം ഇപ്പോഴത്തെ ചിന്ത. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളിനെ കുറിച്ച് ചിന്തിക്കാം. ഇന്നത്തെ ദിവസം മുതൽ, അല്ലെങ്കിൽ മാർച്ച് മാസത്തിലെ ഈ ഒരു ദിവസം മുതൽ, നമുക്ക് April 8 ആകുന്നതിന് മുമ്പ് വരെയുള്ള ദിവസങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് ചുട്ടയോടും അടുക്കോടും കൂടി എൻ്റെ വിഷയത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നതാണ് ഇനി ചിന്തിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി തോന്നുന്ന വിഷയങ്ങളെ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ ടൈം ക്രമീകരിക്കുക. ഏറ്റവും നിങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് കൂടുതൽ സമയങ്ങൾ കണ്ടെത്തി അതിന് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്തായിരുന്നാലും കുറവുകളെ നികത്തി അതിജീവിക്കാനുള്ള അവസരമാണ് ഇത് എന്ന് കരുതൽ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള ഒരു പോം വഴിയായിട്ടുള്ളത്. പ്രിയമുള്ള കുട്ടികളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതിനെ പ്രയാസപ്പെടുത്തുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാവുകയല്ല നമ്മൾ വേണ്ടത്. അപ്പോൾ എന്താണ് ബദൽ സംവിധാനം? ഇതും ഇതിൻ്റെ അപ്പുറമൊക്കെ നമുക്ക് കാണാനിടയുണ്ട്, അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വേവലാതിപ്പെടേണ്ടി വന്നിട്ടുണ്ടാവാം. അതൊക്കെ ഒരു പരിചയ സമ്പത്തായിട്ട് എടുത്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ, പരീക്ഷ തീയതി നീട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പരീക്ഷ തീയതിയെ മാത്രമാണ് നീട്ടിയിട്ടുള്ളത്, പരീക്ഷ എന്നു വന്നാലും 10 ആയാലും 12 ആയാലും എഴുതേണ്ടത് ഞാനാണ് എന്നുള്ള ബോധം മനസ്സിൽ സെറ്റ് ചെയ്തു വെക്കുക. അത് പിന്നീട് ഒരിക്കലാവാം എന്നുള്ള രീതിയിലേക്ക് മാറ്റിവെക്കാതെ ഈ ഒരു മാസം കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുക. അല്ലെങ്കിൽ സമയമുണ്ടല്ലോ, ഇനി പിന്നീടാവാം, ഇനി ഒന്ന് ലാവിഷായിട്ട് കാര്യങ്ങൾ പോവട്ടെ എന്നൊന്നുമില്ല. ഇന്ന് തൊട്ട് ഇപ്പോൾ മുതൽ, നൗ, ഇപ്പോഴാണ് എൻ്റെ സമയമെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനാവുക എന്നതാണ് ഏറ്റവും വലിയ സത്യം. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ക്ലിയർ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഓടേണ്ട, ക്ലിയർ ആക്കണമെങ്കിൽ നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ രീതി ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ തോതിലുള്ള ഒരു മെഡിറ്റേഷൻ രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ, ആവാതിരിക്കട്ടെ, ആണെങ്കിൽ നിങ്ങൾ അല്പസമയം കണ്ണടച്ചിരിക്കുക. അത് കണ്ണടച്ചതിന് ശേഷം കൈകൾ നിങ്ങളുടെ കാൽ മുട്ടിൽ വെച്ച്, കാൽപാദങ്ങൾ തറയിൽ ഉറപ്പിച്ചു വെച്ച് നിങ്ങൾ കണ്ണടച്ച് ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് എനിക്ക് ചിലത് നേടാനുണ്ട്, എനിക്ക് ചിലത് ചെയ്യാനുണ്ട്, എനിക്കാണ് ചെയ്യേണ്ടത്, ഞാനാണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക.
അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയെക്കുറിച്ചാണെങ്കിലും പഠനത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് കറുത്ത പുകയായിക്കൊണ്ട് നിങ്ങൾ ശ്വാസോച്ഛ്വാസത്തിലൂടെ പുറത്തേക്ക് കളയുക. വെളുത്ത പുകയായിക്കൊണ്ട് ഞങ്ങൾക്കൊരു മാസം കൂടി അവസരം കിട്ടി, ഇനിയും സമയമുണ്ട്, ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ വെളുത്ത ശ്വാസമായിട്ട് അകത്തേക്ക് വലിച്ചു കയറ്റുക. പുറത്തേക്ക് കറുത്ത പുകയായിട്ട് ശാന്തമല്ലാത്ത അശാന്തമായ രീതിയിലുള്ള കുറേ ചിന്തകൾ പുറത്തേക്ക് കറ രൂപത്തിൽ അതിനെ എടുത്തു കളയുക. അകത്തേക്ക് വെളുത്ത പുകയായിക്കൊണ്ട് നല്ല ചിന്തകളെ, പരീക്ഷയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളെ, പരീക്ഷയെക്കുറിച്ചുള്ള നല്ല കോൺഫിഡൻറ്റുകളെ കയറ്റിവെക്കുക എന്നുള്ളതാണ് കണ്ണടച്ചു നിങ്ങൾ ചെയ്യേണ്ടത്. മെഡിറ്റേഷനിൽ നിങ്ങളുടെ എല്ലാ അവയവങ്ങളും ശാന്തമാക്കി വെക്കുക, റിലാക്സ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ശേഷം വീണ്ടും നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾക്ക് ഇനി എഴുതാനുള്ള പരീക്ഷകൾ ഇതൊക്കെയാണ്, എഴുതാനുള്ള വിഷയങ്ങൾ ഇന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ചിന്തകളിലേക്ക് കൊണ്ടുവരിക. അതിനുള്ള സമയങ്ങൾ കൊണ്ടുവരിക, രക്ഷിതാക്കളുടെ സപ്പോർട്ടിനെ കൊണ്ടുവരിക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നിനു പിറകെ ഒന്നായിട്ട് കൊണ്ടുവന്ന് പോസിറ്റീവ് മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആവുന്നതോടുകൂടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം അകത്തേക്ക് വലിക്കുക, നല്ല ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ, പരീക്ഷയുടെ ആവേശങ്ങൾ കയറ്റിവെക്കുക. പുറത്തേക്ക് വിടുന്നത് തെറ്റായ അമർഷമുള്ള നമുക്ക് അസ്വസ്ഥതയുള്ള ചിന്തകൾ പുറത്തേക്ക് കളയുക. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കിടക്കുന്ന സമയത്തും ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ശാന്തമായ രീതിയിൽ പഠനം നടത്തി വളരെ നല്ല രീതിയിൽ പരീക്ഷയെ വീണ്ടും വീണ്ടും അഭിമുഖീകരിക്കാനുള്ള ത്വരയും ആവേശവും നമുക്കുണ്ടായി, നല്ല രീതിയിൽ നമുക്കതിനെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയി മിന്നുന്ന വിജയവും തിളങ്ങുന്ന വിജയത്തിനെയും ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാ +2 SSLC കുട്ടികളും പരീക്ഷ മാറ്റി എന്നതിൻ്റെ പിന്നാലെ ഓട്ടോ വിളിച്ചു കൂടാതെ നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് എനിക്കിനിയും നേടാനുണ്ട്, എനിക്കിതൊരു അവസരമാണ്, എനിക്കിനും സമയം കിട്ടിയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും സംശയങ്ങൾ ആരായുന്നതിനും അധ്യാപകരെ ഉപയോഗപ്പെടുത്തുന്നതിനും പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും നിങ്ങൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റെല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. മനസ്സിൽ നിങ്ങൾ നെഗറ്റീവിൽ കുറേ കയറ്റി വെച്ചാൽ പോസിറ്റീവിന് സ്ഥലമില്ലാതായി പോകും, പ്രയാസമായി പോകും, അതോടുകൂടി പിന്നെ ചിന്തകൾ മുഴുവൻ നെഗറ്റീവായി പോകും. മറ്റുള്ളവരെ ആമർശിച്ച് കണ്ടുകൊണ്ട് എന്ത് വികാരമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, സന്തോഷമാണോ, നിങ്ങൾക്ക് നല്ലതാണോ ചിന്തകളുള്ളത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അതിൽ പ്രതിഫലിക്കും. നിങ്ങൾക്ക് അമർഷവും ദേഷ്യവും പകയും വിദ്വേഷവുമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ സംശയിക്കേണ്ടതില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂഡ് തിരിച്ചു വരികയില്ല, പഠനത്തെ നിങ്ങൾക്ക് അലർജി ആയിട്ട് കാണേണ്ടി വരും, പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്ര നന്നായി പഠിച്ച് എത്ര ഒരുങ്ങിയ കുട്ടിയാണെങ്കിലും ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ വീണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് അസ്വാഭാവികതയിൽ സംഭവിക്കുന്ന ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുക തന്നെ ചെയ്യും എന്നുള്ളത് കൊണ്ട് എല്ലാവരും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പഠനത്തെ ഇഷ്ടപ്പെടുക, പഠനത്തിൻ്റെ കൂടെ നിൽക്കുക, അവസരമായിട്ട് കാണുക. എല്ലാ കുട്ടികൾക്കും മിന്നുന്ന വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളെ വീഴാൻ സമ്മതിക്കാതെ, നിങ്ങളെ തളരാൻ സമ്മതിക്കാതെ എല്ലാ അധ്യാപകരും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.